മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിയിൽ ശനി വക്രഗതിയിലാകുമ്പോൾ മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള പ്രഭാവങ്ങളെക്കുറിച്ചുള്ളതാണ്. നിങ്ങളിൽ അധികം പേർക്കും അറിയാമല്ലോ, ശനി വർഷത്തിലൊരിക്കൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് സൂര്യൻ ശനിയിൽ നിന്നും 130 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കാകുമ്പോഴാണ്. കഴിഞ്ഞ വർഷം, അതായത് 2022 ശനി ജൂൺ 5 മുതൽ ഒക്ടോബർ 23 വരെ വക്രഗതിയിലായിരുന്നു. ഈ വർഷം 2023 ജൂൺ 17 രാത്രി ഏകദേശം 10:45 ശനി കുംഭം രാശിയിൽ വക്രഗതിയിലായിരിക്കുകയാണ്. നവംബർ 4 രാവിലെ 8:26 വരെ ഏകദേശം 140 ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി ഈ സമയത്ത് അതിബലവാനായിരിക്കും. വക്രഗതി സമയത്ത് ശനിയുടെ ശുഭ അശുഭ ഫലങ്ങളിൽ ഇരട്ടി വർധനമുണ്ടാകുന്നതായിരിക്കും. ശനി ആദ്യം രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലും പിന്നീട് ചൊവ്വയുടെ നക്ഷത്രമായ ഔട്ടത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. ശനി നിങ്ങളുടെ രാശ്യാധിപനാണ്, അതോടൊപ്പം രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ്. വക്രഗതിയിലായിരിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ കുംഭം രാശിയിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. ലഗ്നാധിപൻ ധനസ്ഥാനത്ത് വക്രഗതിയിലാകുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ ഇരട്ടി ഫലങ്ങൾ നൽകുന്നതാണ്. ധനാഗമനത്തിൽ തടസ്സങ്ങൾ വരിക, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും അത് നടക്കപ്പെടാതെ പോവുക, ജോലിയിൽ പുരോഗതിയില്ലാതിരിക്കുക, പൊതുവെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ വരിക, ഈ വക പ്രശ്നങ്ങളെ ഇതുവരെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു. 7.5 ശനിയുടെ പ്രഭാവത്തിലുമാണല്ലോ. ശനി വക്രഗതിയിലായിരിക്കുന്ന ഈ സമയത്ത് എല്ലാ കാര്യങ്ങളിലും വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. രണ്ടാം ഭാവം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ കുടുംബത്ത് പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ധനപരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ കൊണ്ട് ആകാം. പക്ഷേ ഈ സമയത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ വാണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. അതായത് വക്കീൽ, ടീച്ചർ, ലെക്ചറർ, പ്രൊഫസർ, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ, രാഷ്ട്രീയക്കാർ, ഇവർക്കെല്ലാം അവരവരുടെ മേഖലയിൽ ലാഭസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. ശനിയുടെ 3 മൂന്നാം ദൃഷ്ടി വഹിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ 4 ഈ സമയത്ത് പ്രോപ്പർട്ടി, വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗമുണ്ടാകുന്നതായിരിക്കും. അതുപോലെ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല പ്രോഫിറ്റും ലഭിക്കുന്നതായിരിക്കും. ശനിയുടെ 7 വഹിക്കുന്നത് 8 കുടുംബസ്വത്തിൽ എന്തെങ്കിലും വാദവിവാദങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും യോഗമുണ്ടാകും. 7 രണ്ടാം സ്ഥാനമായതിനാൽ ബിസിനസ്സിലും നല്ല പുരോഗതികൾ ഉണ്ടാകുന്നതായിരിക്കും. ശനിയുടെ 10 വഹിക്കുന്നത് 11 ഇത് ലാഭസ്ഥാനമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കോമ്പിനേഷനുണ്ട്. അതായത് ലഗ്നാധിപൻ ധനസ്ഥാനത്ത് വക്രഗതിയിലായി അവിടെ നിന്നും ലാഭസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിക്കുകയാണ്. ഇത് വളരെ ശ്രേഷ്ഠവും വിരളവുമായ ഒരു കോമ്പിനേഷനാണ്. പ്രതീക്ഷിച്ചതിലും കവിഞ്ഞ ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. കരിയറിൽ പ്രൊമോഷൻ, ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി, ബിസിനസ്സിൽ വർദ്ധിച്ച ലാഭം, ഒന്നിലധികം സോഴ്സിൽ നിന്നും വരുമാനം, തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുക എന്നിങ്ങനെ ഈ സമയത്ത് വളരെ നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നന്നായി ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ശനി ശുഭഫലങ്ങൾ നൽകുകയുള്ളൂ. കാരണം ശനി കർമ്മപ്രിയനും ന്യായാധിപനുമാണ്. ഇനി ചില നെഗറ്റീവ് കാര്യങ്ങളും നോക്കാം.
ശനി നിങ്ങളുടെ വാണിയുടെ സ്ഥാനത്താണ് വക്രഗതിയിലാകുന്നത്. ഇത് നിങ്ങൾക്ക് പ്രൊഫഷണൽ രംഗത്ത് ശുഭഫലങ്ങൾ നൽകും. പക്ഷേ പേഴ്സണൽ രംഗത്ത്, അതായത് കുടുംബത്തും മറ്റും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കും. ഈ കാര്യം എപ്പോഴും ശ്രദ്ധയിലുണ്ടായിരിക്കണം. ശനി വക്രഗതിയിലാകുന്നത് 7-ൽ നിന്നും 8-ാം സ്ഥാനത്താണ്. ഇത് കാരണം ദാമ്പത്യ ജീവിതത്തിൽ ചിലര പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതികൾ വളരെ നല്ലതാകുന്നതാണ്. പക്ഷേ അതോടൊപ്പം പൈസ ചിലവ് ചെയ്യുന്നത് തെറ്റായ മാർഗത്തിലാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഇതാണ് കുംഭം രാശിയിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.